പി ജയരാജൻ വിഷയത്തിൽ മുസ്ലിം ലീഗിനുള്ളിൽ ഭിന്നത എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ കുഞ്ഞാലിക്കുട്ടി ഇ പി ജയരാജന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അത് സി പി എമ്മിന്റെ ആഭ്യന്തര പ്രശ്നമായിരുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഈ വാർത്തയുടെ വിവരങ്ങളുമായി അനീഷ് ചെറുവള്ളി ചേരുകയാണ് പൊളിറ്റിക്കൽ ഡിസ്കിൽ നിന്നും അനീഷ ലീഗിന് വലിയ രീതിയിൽ അതൃപ്തി ലീഗിനുള്ളിൽ തന്നെ പുകയുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് സി പി എമ്മിന്റെ ആഭ്യന്തര പ്രശ്നമാണ് ഇപ്പോൾ നടക്കുന്നത് അതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഈ അഭിപ്രായത്തോട് ഭിന്ന സ്വരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണ് വാർത്തയുടെ വിവരങ്ങൾ അജി നേരത്തെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടതുമുന്നണിയിലും സി പി എമ്മിലും ചില തർക്കങ്ങൾ രൂപപ്പെട്ടിരുന്നു അതായത് സി പി എം ക്ഷമിക്കണം ലീഗ് ഒരു വർഗീയ പാർട്ടിയല്ലെന്ന പ്ര സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ പ്രസ്താവനയിൽ ഇടതുമുന്നണിയിലും അതോടൊപ്പം തന്നെ സി പി എമ്മിലും ചെറിയ രീതിയിലൊക്കെ ഭിന്നത രൂപപ്പെട്ടിരുന്നു അതേ ഒരു നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുസ്ലിം ലീഗിലും എത്തിയിരിക്കുന്നത് അതായത് സി പി എമ്മിൻ്റെ കാര്യത്തിൽ ഒരു മുസ്ലിം ലീഗിൽ രണ്ട് അഭിപ്രായം ഇപ്പോൾ ഉരുൾത്തിരിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ ഇന്നലെ സി പി എം ഇ പി ജയരാജനെതിരായ ഇ പി ജയരാജനെതിരായ സാമ്പത്തികാരോപണത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മാധ്യമങ്ങൾ പ്രതികരണം തേടിയിരുന്നു അത് ആ സമയത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് സി പി എമ്മിൻ്റെ ഒരു ആഭ്യന്തര പ്രശ്നമാണെന്നും അത് അവർ പരിഹരിക്കട്ടെ അവർ പരിഹരിക്കട്ടെ എന്നുമായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് എന്നാൽ അതേ ദിവസം തന്നെ ലീഗിൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് ഇതിന് എതിരായ ഒരു നിലപാടുമായി രംഗത്തെത്തി അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇത് അഴിമതിയാണെന്നും അനീതിക്കെതിരെ പ്രതികരിക്കണമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് അതായത് ഇക്കാര്യത്തിൽ ലീഗിലെ ഒരു മുതിർന്ന നേതാക്കൾക്കിടയിൽ തന്നെ നിലവിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം ഇവരുടെ ഇപ്പോഴത്തെ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ ലീഗിൻ്റെ യുവജന നേതാവ് പി കെ ഫിറോസും പി കെ കുഞ്ഞു ുട്ടിയുടെ ഒരു അഭിപ്രായത്തോട് ഒരു യോജിക്കുന്ന തരത്തിലല്ല ഇന്ന് പ്രതികരണം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിനും പി ഇ പി ജയരാജനെതിരെയും ഇ പി ജയരാജനെതിരെ നിലപാട് കടുപ്പിക്കണമെന്നുള്ളൊരു നിലപാടിലാണ് അദ്ദേഹവും ഉള്ളത് അതായത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലൊരു ലീഗിലെ ഒരു കൃത്യമായ നിലപാട് ഇക്കാര്യത്തിൽ എടുത്തിട്ടില്ല പാ പാണക്കാട് സാധിഖലി ശിഹാബ് തങ്ങൾ ആണ് ലീഗിന്റെ പരമോന്നത നേതാവ് അദ്ദേഹമാണ് ഇക്കാര്യത്തിലൊക്കെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമാണ് ഇക്കാര്യത്തിലൊക്കെ അന്തിമമായി വരും എങ്കിൽ പോലും ഇക്കാര്യത്തിൽ ലീഗിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന നേതാക്കൾക്കിടയിൽ കൃത്യമായൊരു അഭിപ്രായ ഐക്യം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അവർ പരസ്പരം പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഇപ്പോൾ നിലവിൽ പ്രത്യേകിച്ച് ലീഗിലെ ഈ ലീഗ് ലീഗ് നേതാക്കൾക്കിടയിലെ ഇപ്പോഴത്തെ ഈ ഒരു അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ അഭിപ്രായങ്ങളിലെ ഐക്യമില്ലായ്മ ഒരു വലിയൊരു രാഷ്ട്രീയ ചിത്രം കൂടി വരച്ചു കാട്ടുന്നുണ്ട് അതായത് കഴിഞ്ഞ തവണ സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ലീഗ് ഒരു വർഗീയ പാർട്ടി അല്ലെന്ന തരത്തിലൊക്കെ ചില പ്രതികരണങ്ങളും പ്രസ്താവനകളും നടത്തിയിരുന്നു അവരുടെ ചില പ്രസ്താ നിലപാടുകളെയൊക്കെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്ത് ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർവകലാശാല ബില്ലിലുൾപ്പെടെ നിബ് നിയമസഭയിൽ സ്വീകരിക്കേണ്ട നിലപാടുകളിൽ യു ഡി എഫും ക്ഷമിക്കണം കോൺഗ്രസും ലീഗും തമ്മിൽ ചില വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഗവർണർക്കെതിരായ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ്സിനെയും മുന്നണിയേയും ആകെ എത്തിക്കാനൊക്കെ ലീഗിൻ്റെ ഒരു പ്രസ്താവന ലീഗിൻ്റെ ഒരു നിലപാട് കൊണ്ട് കഴിഞ്ഞിരുന്നു അതൊക്കെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചൊരു രാഷ്ട്രീയമായി മേൽക്കൈ ലഭിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലീഗിനെ അതിന് പിന്നാലെയാണ് ലീഗിൻ്റെ ഒരു നിലപാട് സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ പരാമർശിക്കുന്നതും പിന്നീട് പത്രലേഖകരുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറയുന്നു തനിക്ക് ലീഗ് ഒരു വർഗീയ പാർട്ടി അല്ല എന്നുള്ള തരത്തിലുള്ള പ്രസ്ഥാന പ്രസ്താവനകൾ നടത്തുന്നത് ആ സന്ദർഭം മുതൽ ലീഗും സി പി എമ്മും തമ്മിൽ അടുക്കുന്നു എന്ന തരത്തിലൊക്കെ ചില വാർത്തകളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതായത് സി പി എമ്മിലേക്ക് ലീഗ് സി പി ഇടതു മുന്നണിയുടെ ഭാഗമാകാൻ ലീഗ് ഇടത് ലീഗിനെ ഇടതു മുന്നണിയുടെ ഭാഗമാക്കാനായി സി പി എം ആഗ്രഹിക്കുന്നു എന്ന തരത്തിലൊക്കെ ചില വാർത്തകളൊക്കെ വന്നിരുന്നു എന്നാൽ ആ വാർത്തകളൊക്കെ തള്ളുകയൊക്കെ ചെയ്ത് ചെയ്ത സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സി നേതാക്കളും ലീഗിൻ്റെ ചില നിലപാടുകൾ മാത്രമാണ് തങ്ങൾ സ്വാഗതം ചെയ്തത് എന്നൊക്കെ തരത്തിലൊക്കെ പിന്നീട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനെല്ലാം ശേഷമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇ പി ജയരാജനെതിരായ ചില പ്രസ്താവന ആരോപണങ്ങളും അതു സംബന്ധിച്ച വിവാദങ്ങളും ഒക്കെ സി പി എമ്മിൽ പൊട്ടിപ്പുറപ്പെട്ടത് ഈ ഒരു സാഹചര്യത്തിലായിരുന്നു നിലപാട് സംസ്ഥാനത്തെ മുതിർന്ന ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് മാധ്യമങ്ങൾ തേടിയെന്ന് തേടിയതും അദ്ദേഹം സി പി എമ്മിനെ അനുകൂലിക്കുന്ന ഒരു അനുകൂലിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഉണ്ടായതും അതായത് അത് ഒരു പ്രത്യേകിച്ച് നമ്മളൊരു സി പി എം എൽ ഡി എഫ് യു ഡി എഫ് രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മറു എതിർച്ചേരിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയിലെ നേതാവിനെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ അതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കാനാണ് പരമാവധി ഇക്കാര്യത്തിൽ പ്രതിപക്ഷ പ്രതിപക്ഷത്ത് നിൽക്കുന്ന കക്ഷി അനീഷ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള കോൺഗ്രസിനുള്ളിലും ഭിന്നതയൊക്കെ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് കാരണം ലീഗിൽ മാത്രമല്ല ഭിന്നത ഉള്ളത് കോൺഗ്രസിനുള്ളിലും ഭിന്നത രൂപപ്പെട്ടിട്ടുണ്ട് എന്താണ് അതിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ അജി ഇക്കാര്യത്തിൽ ലീഗിലും കോൺഗ്രസ്സിലും ലീഗിലും കോൺഗ്രസ്സിലും രണ്ട് അഭിപ്രായമാണ് അല്ലെങ്കിൽ രണ്ട് ധ്രുവത്തിൽ ലീഗും കോൺഗ്രസ്സും നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇന്നലെ ഇതു സംബന്ധിച്ച് മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മൗനം അമ്പരപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം സംസാരിക്കാൻ തയ്യാറാവുന്നില്ല ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകുന്ന തയ്യാറാവുന്നില്ല എന്ന തരത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയെയും ഒപ്പം സി പി എമ്മിനെയും ശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് അതിന് തൊട്ടു പിന്നാലെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണവും എത്തുന്നു ഇക്കാര്യത്തിൽ ലീഗിന് ലീഗിനും കോൺഗ്രസിനും രണ്ട് അഭിപ്രായം എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നുണ്ട് ഇതൊരു ആദ്യത്തെ സംഭവമല്ല ഇക്കാര്യത്തിൽ ലീഗിനും കോൺഗ്രസിനും ഒരേ വിഷയത്തിൽ രണ്ട് നിലപാടുണ്ടാകുന്നു രണ്ട് നിലപാടുണ്ടാകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യം നിയമസഭയിൽ സർവകലാശാല ബില്ലിനെ സർവകലാശാല നിയമ ബില്ലിനെ പരസ്യമായി എതിർക്കാനുള്ള ഒരു നിലപാടായിരുന്നു കോൺഗ്രസ് എടുത്തിരുന്നത് എന്നാൽ ഗവർണർ കാര്യമായി എതിർക്കേണ്ടതില്ല എന്നൊരു ധാരണയും കോൺഗ്രസിലുണ്ടായിരുന്നു എന്നാൽ പോരാ ആ നിലപാട് പോരാ ഗവർണറെയും ഈ ബില്ലിനെയും ഒരേപോലെ എതിർക്കേണ്ടതാണ് എന്ന തരത്തിലൊക്കെ പിന്നീട് ലീഗ് ഒരു നിലപാടെടുത്തു ആ ലീഗിൽ ആ നിലപാടിലേക്ക് പ്രതിപക്ഷത്തെയാകെ ഒന്നാകെ കൊണ്ടുചെന്ന് എത്തിക്കാനായി പിന്നീട് ലീഗിന് കഴിയുകയും ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ ഈ ഗവർണർക്കെതിരായ നിലപാടൊക്കെ സി പി എമ്മിന് ഗവർണർക്കെതിരെ ഗവർണർക്കെതിരെ യു ഡി എഫ് കൂടി നിലപാടൊക്കെ എടുത്തത് നിയമസഭയിലടക്കം എൽ ഡി എഫിന് വലിയൊരു ആശ്വാസമായിരുന്നു കാരണം സർവകലാശാല ഭേദഗതി ബില്ലിനെ യു ഡി എഫ് യു ഡി എഫ് വിമർശിച്ചെങ്കിലും പിന്നീട് ഈ ഗവർണർക്കെതിരെ കൂടി അവർ നിലപാടെടുത്തത് അവരെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ മേൽക്കൈ നേടാൻ വിഷയത്തിലൊക്കെ കഴിഞ്ഞു അതൊക്കെ ഒരു ഒരു വലിയ ലീഗും തമ്മിൽ ും കോൺഗ്രസിലും മാത്രമല്ല ഈ മുന്നണി രാഷ്ട്രീയമാണ് യു ഡി എഫിന്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയം കൂടിയായ യു ഡി എഫിനുള്ളിലും ഒരു ഭിന്ന സ്വരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് കാരണം ഒരു മന്ത്രിക്കെതിരെയാണ് ഒരു മുൻ മന്ത്രിക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് എൽ ഡി എഫിന്റെ കൺവീനർക്കെതിരെയാണ് ഒരു ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാവായ സമുന്നിതനായ നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി പറയുകയാണ് അത് ഞങ്ങളുടെ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് അതിൽ ഇടപെടേണ്ട കാര്യം ലീഗിനില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നു രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും അടക്കമുള്ള നേതാക്കൾ പരസ്യമായി തന്നെ ഈ ഇ പി ജയരാജനെതിരെ രംഗത്ത് വന്നു അന്വേഷിക്കണം ഗൗരവമേറിയ വിഷയമാണ് എന്ന് തരത്തിൽ പറയുമ്പോൾ ലീഗ് ലീഗ് എന്ന് മുഴുവനായും പറയാൻ കഴിയില്ല ലീഗിലെ പ്രമുഖ നേതാവായ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടിയുടെ പേര് തന്നെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു കാരണം കുഞ്ഞാലിക്കുട്ടി മാത്രമാണ് ഈ വിഷയത്തിൽ പറഞ്ഞത് ഈ അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് അതിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി മാത്രമാണ് ഇപ്പോൾ യു ഡി എഫിനുള്ളിൽ പോലും കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവനക്കെതിരെ ഒരു വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യമല്ലേ ഉള്ളത് അജി കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവനയ്ക്കെതിരെ ലീഗിൽ യു ഡി എഫിൽ ഒരു വിമർശനത്തിന് സാധ്യത കൂടുതലാണെങ്കിൽ കൂടി ആ കുഞ്ഞാലിക്കുട്ടിക്ക് അതൊരു മുൻ നിലപാട് എന്ന നിലയിലൊക്കെ അതിനെ വിശദീകരിച്ച് മുന്നോട്ട് പോകാൻ ഈ ഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടിക്ക് കഴിയുമെന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക അതായത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ്സിൽ കോൺഗ്രസ്സിനെ അടുത്തിടെ വലിയ രീതിയിൽ ബാധിച്ച ഒരു വിവാദമായിരുന്നു ശശി തരൂരുമായി ബന്ധപ്പെട്ട മലബാർ പര്യടനം ശശി തരൂർ മലബാർ പര്യടനം നടത്തുകയും അത് കണ്ണൂർ ജില്ലാ കമ്മിറ്റികളെ അറിയിക്കാതെയാണ് പര്യടനം നടത്തിയത് എന്ന എന്നതടക്കമുള്ള ചില ആരോപണങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നാൽ ഈ ഘട്ടത്തിലൊക്കെ ഇതൊരു വലിയ വിവാദമായി കോൺഗ്രസിൽ കത്തിപ്പടരുന്ന സാഹചര്യത്തിൽ ലീഗ് ഒരു മൗനം പാലിക്കുകയാണ് ചെയ്തത് ഇക്കാര്യത്തിൽ ഒരു പരസ്യമായ ഒരു പ്രതികരണത്തിന് ലീഗ് തയ്യാറായിരുന്നില്ല അതുതന്നെയല്ല കോഴിക്കോ പിന്നീട് പാണക്കാടെത്തിയ ശശി തരൂരിനെ വളരെ ഊഷ്മണമായ ഊഷ്മളമായി സ്വീകരിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമെല്ലാം ഇതേപ്പറ്റി മാധ്യമങ്ങൾ ഒരു പ്രതികരണം തേടിയ സമയത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞത് ഇത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര വിഷയമാണ് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ മുന്നണിയിലെ കക്ഷി എന്ന നിലയിൽ അത് ആ കാര്യത്തിൽ ഇടപെടാൻ ീഗിന് ചില ലീഗിന് കഴിയില്ല അതൊരു മുന്നണി മര്യാദയുടെ ഭാഗമല്ല അത് മുന്നണി മര്യാദയുടെ മുന്നണി മര്യാദ അനുസരിച്ച് അത് ശരിയല്ല രാഷ്ട്രീയപരമായി രാഷ്ട്രീയപരമായി ശരിയല്ല എന്ന തരത്തിലൊക്കെ ലീഗ് അതിനെ പറഞ്ഞു വെച്ചിരുന്നു അതിന്റെ ഒരു തുടർച്ചയായിട്ട് പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട കക്ഷിയുടെ കാര്യത്തിലും തങ്ങൾ അതേ നിലപാട് മാധ്യമപ്രവർത്തകനായ എസ് സജീവൻ ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട് ശ്രീ സജീവൻ കുഞ്ഞാലിക്കുട്ടിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനകൾ നമ്മളെല്ലാം തന്നെയും കണ്ടതാണ് ശ്രദ്ധിച്ചതാണ് ഇപ്പോൾ അതിനെതിരെ ീഗിനുള്ളിൽ തന്നെ ഒരു കടുത്ത അതൃപ്തി പുകയുന്നുണ്ട് താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് അത് ലീഗിൽ നേരത്തെ തന്നെയുള്ള രണ്ടു വിഭാഗ വിഭാഗമാണ് പ്രത്യേകിച്ച് സിപിഎമ്മുമായിട്ട് സഹകരിക്കണമോ വേണ്ടയോ എന്നുള്ള നിലപാടിൽ അതായത് കുഞ്ഞാലിക്കുട്ടി സി പി എമ്മുമായിട്ട് സഹകരിക്കണമെന്ന നിലപാടുള്ള ആളാണ് അതേസമയത്ത് ഷാജിയെ പോലുള്ള ആളുകളൊക്കെ മറിച്ചുള്ള നിലപാടുള്ളവരാണ് അപ്പൊ ഇതിൽ സി പി എമ്മിനെതിരെ കിട്ടാവുന്നൊരു വഴി പരമാവധി ശക്തിയിൽ ആഞ്ഞടിക്കണമെന്നുള്ള നിലപാടുകാരനാണ് ഷാജി നമുക്കറിയാം ഷാജിയും സി പി എമ്മും തമ്മിലുള്ള പ്രശ്നങ്ങളും ബന്ധങ്ങളും ഷാജിക്കെതിരെ കേസ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ കിട്ടിയ ഒരു അവസരം ഉപയോഗിക്കാതിരിക്കുന്ന പറയുന്നത് തെറ്റാണ് എന്നാണ് ഇവരുടെ നിലപാട് സത്യത്തിൽ ലീഗിനകത്തുള്ള രണ്ട് നിലപാടുകൾ സി പി എമ്മുമായി സഹകരിക്കണമോ വേണ്ടയോ എന്ന ഈ ചോദ്യത്തിന് രണ്ട് രീതിയിലുള്ള മറുപടി നൽകുന്നവരാണ് ഉള്ളത് അതിൽ കുഞ്ഞാലിക്കുട്ടിയുടെ ആരോ നിലപാട് അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഷാജിയെ പോലുള്ള ആളുകൾ ഏകദേശം വ്യത്യസ്തമായിട്ട് വേറെ നിലപാടും എടുത്തിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇത് ഇത് ഇപ്പോഴുള്ള സി പി എമ്മിനകത്തുള്ള ഇ പി ജയരാജൻ പ്രശ്നത്തിനേക്കാളൊക്കെ അപ്പുറത്ത് എൽ ഡി എഫുമായി സഹകരിക്കണോ സി പി എമ്മുമായിട്ട് സഹകരിക്കണമോ വേണ്ടയോ എന്നു സംബന്ധിച്ച ലീഗിലെ തർക്കമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ കുറെ നാളുകൾ കൊണ്ട് ഈ ഒരു മൃദു സമീപനമാണ് പലപ്പോഴും സി പി എം ലീഗിനോട് കാണിക്കുന്നത് ലീഗിനെ ക്ഷണിക്കുക എന്നുള്ള ലക്ഷ്യങ്ങളൊക്കെ ശരിയല്ല തീർച്ചയായിട്ടും മൃദുസമീപനം കാണിക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റും അന്ന് യു ഡി എഫിനാണ് കിട്ടിയത് ഭാഗ്യം കൊണ്ട് ആലപ്പുഴ മാത്രം കിട്ടി സി പി എമ്മിന് അതിൽ ശ്രദ്ധപ്പെടേണ്ടി വന്നു അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ് അവർക്ക് ദേശീയ പാർട്ടിയായിട്ട് നിൽക്കണമെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെതിരെയുള്ള കിട്ടാവുന്ന ഒരു സാധ്യത ലീഗിനെ പോലെ ഒരു നമ്മൾ കണ്ടാണ് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തിഇരുപത്തി ഒന്നില് ലീഗ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തുടർഭരണം സി പി എമ്മിന് എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളത് ലീഗിന്റെ സഹകരണം ലീഗ് വോട്ടർമാരുടെ മുഴുവനായിട്ടൊരു പരസ്യമായിട്ടില്ലെങ്കിൽ പോലും ഒരു ബി ജെ പി ഭയം അവർക്ക് മുസ്ലിംങ്ങൾക്കിടയിലുള്ള ബി ജെ പി ഭയം അത് വോട്ടായിട്ട് മാറിയതാണ് നമ്മൾ അവിടെ കണ്ടിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ അത്തരം ഒരു അവസ്ഥ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ലീഗിന്റെ സി പി എമ്മിന്റെ ലക്ഷ്യം അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള മൃഗസമീപനം ഉണ്ടാവുന്നത് വളരെ എന്താണ് ഇതൊരു വർഗീയ പാർട്ടി അല്ല എന്നുള്ള രീതിയിലൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒക്കെ ലീഗിലും പരസ്യമായിട്ട് ലീഗ് മുന്നണിയിലേക്ക് എൽ ഡി എഫിലേക്ക് വന്നില്ലെങ്കിൽ പോലും അവരുടെ അണികളുടെ വോട്ട് ബി ജെ പി പേടികൊണ്ട് അവർ തങ്ങൾക്ക് അനുകൂലമായിട്ട് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ ലക്ഷ്യം വളരെയധികം നന്ദി ശ്രീ എ സജീവൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ വീണ്ടും പൊളിറ്റിക്കൽ ഡെസ്കിലെ അനീഷിലേക്ക് പോവുകയാണ് ശ്രീ അനീഷ് ക്ഷമിക്കണം അനീഷ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കൊക്കെ വഴിവെക്കുമ്പോഴും എ സജീവൻ പറഞ്ഞൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ബി കിട്ടുന്ന വോട്ട് മുസ്ലിം ലീഗിൽ നിന്ന് പോകുന്ന വോട്ടുകൾ തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യങ്ങളൊക്കെ സി പി എമ്മിനെ സംബന്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് കേരളത്തിൽ സമ്പൂർണ്ണ പരാജയം നേരിടേണ്ട വന്നൊരവസ്ഥ സി പി ഉണ്ടായിരുന്നു ഇരുപത് സീറ്റുകളിൽ ഒരു സീറ്റ് മാത്രമാണ് അവർ അന്ന് നേടിയത് പത്തൊൻപത് സീറ്റുകളും തൂത്തുവാരി കൊണ്ട് പോയത് കോൺഗ്രസ് യു ആണ് ആ യു ഡി പ്രമുഖ ഘടക കക്ഷിയായ മുസ്ലിം ലീഗാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ എം എൽ എ മാരുള്ളത് മുസ്ലിം ലീഗിന്റെ കയ്യിലാണ് ഈ മുസ്ലിം ലീഗിനെ എങ്ങനെയെങ്കിലും തങ്ങളുടെ പാളയത്തിലേക്ക് അടുപ്പിക്കുവാനാണ് പലപ്പോഴും സി പി എം ശ്രമിക്കുന്നത് അത് തന്നെയാണ് എ സജീവൻ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് ഒരു മൃദു സമീപനമാണ് പലപ്പോഴും സി പി എമ്മിന് സി പി എമ്മിന് സി പി എമ്മിന് ഈ മുൻ ലീഗിനോടുള്ളത് അത് തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവനകളൊക്കെ ഈ അടുത്ത സമയത്തുള്ള പ്രസ്താവനകളൊക്കെ മനസ്സിലാക്കുമ്പോൾ പോകാനുള്ള സാധ്യതയുണ്ടോ അജി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഭരണ പ്രവർത്തന നൽകുന്നതിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ടൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്ന് സി പി എമ്മും എൽ ഡി എഫും വിലയിരുത്തുന്നുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ലീഗിന്റെ ലീഗും സി പി എമ്മും തമ്മിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തെ നോക്കിക്കാണേണ്ടത് കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പിണറായി സർക്കാരിനെ രണ്ടാം പിണറായി സർക്കാരിന് അധികാരത്തിൽ എത്താൻ കഴിഞ്ഞത് ന്യൂനവർഷങ്ങളുടെ കൂടി പിന്തുണയാണ് പിന്തുണയിലാണെന്ന് സി പി എം സി പി എം വിശ്വസിക്കുന്നു ലീഗിനുള്ളിൽ ഭിന്നത എന്ന തരത്തിൽ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് പി കെ ഫിറോസിന്റെ ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് അനീഷിലേക്ക് വീണ്ടും പോവുകയാണ് അനീഷ് തുടരാം അത്തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ സഹായിച്ചു സഹായിച്ചുവെന്ന് രണ്ടാം പിണറായി സർക്കാരിന് അധികാരത്തിലെത്താൻ ന്യൂനപക്ഷ വോട്ടുകൾ സഹായിച്ചുവെന്ന തരത്തിൽ തരത്തിലുള്ള വിശകലനങ്ങളൊക്കെ സി പി എമ്മിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ വരും നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻ രണ്ടായിരത്തി ഇനിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭി അഭിമുഖീകരിക്കാനായി സി പി എം തയ്യാറെടുക്കുന്നു അതോടൊപ്പം തന്നെ അതിന് ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരുന്നു അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനപക്ഷ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അവർ ആ ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾ ിൽ തന്നെ ഉറപ്പിച്ചു നിർത്താനായി സി പി എം ഈ സർക്കാരിൻ്റെ തുടക്കം മുതൽ തന്നെ ശ്രമങ്ങൾ നടത്തിയിരുന്നു അതിന്റെ ഒരു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവായിരുന്നു വഖഫ് ബോർഡ് വിഷയത്തിൽ മുസ്ലിം ലീഗിനെ മറികടന്നുകൊണ്ട് സി പി എം ചില നീക്കങ്ങളൊക്കെ നടത്താൻ ശ്രമിച്ചത് അതായത് വഖഫ് ബോർഡ് വിഷയത്തിൽ ഏറ്റവും അധികം ഇക്കാര്യത്തിൽ ഒരു എതിർപ്പ് ഉന്നയിച്ചത് സമസ്തയായിരുന്നു സമസ്തയെ സർക്കാരുമായി സർക്കാരിലേക്ക് അടുപ്പിക്കാനായി അല്ലെങ്കിൽ സി പി എമ്മിലേക്ക് അടുപ്പിക്കാനായി ചില ചില നീക്കങ്ങളൊക്കെ ആ സമയത്ത് സി പി എം സംസ്ഥാന നേതൃ നേതൃത്വം നടത്തിയിരുന്നു അന്ന് സമസ്ത നേതാക്കളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി സമസ്തയുടെ ആശങ്കകൾ വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ട സമസ്തയുടെ ആശങ്കകളൊക്കെ ആശങ്കകളൊക്കെ പരിഹരിക്കുമെന്നൊക്കെ തരത്തിലൊക്കെ അന്ന് മുഖ്യമന്ത്രി അവർക്ക് വാക്ക് നൽകുകയും ചെയ്തിരുന്നു ഏകദേശം പിന്നീട് സമസ്ത സർക്കാരിനോട് വളരെ ചാഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം ആ ഘട്ടത്തിൽ സ്വീകരിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ജെൻഡർ യൂണിഫോം വിഷയം അതോ അതോടൊപ്പം തന്നെ മറ്റ് ചില വിഷയങ്ങൾ കൂടി എത്തിയതോടെയാണ് വീണ്ടും സമസ്ത സർക്കാരിനോട് ഇടയുകയും പിന്നീട് സർക്കാരിനെതിരെ മുസ്ലിം ലീഗിനൊപ്പം ചേർന്ന വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായത് ആ നിലവിൽ സമസ്തയുടെ ഒരു പിന്തുണ സർക്കാർ സി പി എം ആഗ്രഹിക്കുന്നുണ്ട് കാരണം തങ്ങൾക്ക് വീണ്ടും ഒരു ഭരണത്തുടർച്ചയോ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള ഒരു മിന്നും വിജയമൊക്കെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ നേടണമെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായി എന്ന തരത്തിലൊക്കെ സി പി എമ്മിന് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം സംഘടനകളെയും ഒപ്പം തന്നെ യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഏറ്റവും രണ്ടാമത്തെ വലിയ കക്ഷിയാണ് ഈ മുസ്ലിം ലീഗ് അതോ തന്നെ ലീഗിനെ സി പി ഐയുടെ ഒരു പ്രതിഷേധം പോലും പരസ്യമായ പ്രതിഷേധം പോലും വകവെക്കാതെ പലപ്പോഴും സി പി മുസ്ലിം ലീഗിനെ അടുപ്പിക്കാൻ സി പി എം ശ്രമിക്കുന്നതും ഈ ഒരു ന്യൂനപക്ഷ വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഇപ്പോൾ മുഖ്യ ലീഗും സി പി എം നേതാക്കളും ലീഗ് നേതാക്കളും പരസ്പരം പരസ്പരം ഉന്നയിക്കാതെ നടത്തുന്ന പ്രതികരണങ്ങൾ ശ്രദ്ധേയമാകുന്നതും അനീഷ് ഇതിനകത്ത് എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ സി പി എമ്മിന്റെ പി ബി യോഗം ഡൽഹിയിൽ നിന്ന് നടക്കുകയാണ് പി ബി യോഗം നടക്കുമ്പോൾ തീർച്ചയായും ഈ വിഷയം ചർച്ചയ്ക്കെടുക്കും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നിന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല എന്ന് പറയുമെങ്കിൽ പറയുന്നില്ല കാരണം അവർ സ്ഥിരീകരിക്കുന്നില്ല സ്ഥിരീകരിക്കുന്നില്ലെങ്കിൽ പോലും ഈ വിഷയം എന്തായാലും ചർച്ച ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കാരണം മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഡൽഹിയിൽ ഉണ്ട് പി ബി യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയാണെന്നുണ്ടായിൽ ഈ ജയരാജനെതിരെ ഏത് തരത്തിലുള്ള ഒരു നടപടിക്കായിരിക്കും സാധ്യത വരാൻ പോകുന്നത് അജി നമുക്കറിയാം സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനത്തു സ്ഥാനത്തുനിന്ന് മാറി നിന്ന ഒരവസ്ഥ നമുക്കറിയാം അദ്ദേഹം അനാരോഗ്യം മാത്രമല്ല മകനെതിരായ കേസും അലട്ടിയ സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം താൽക്കാലികമായെങ്കിലും സംസ്ഥാന നേതൃപദവിയിൽ നിന്ന് അദ്ദേഹം മാറി നിന്നത് അദ്ദേഹം മാറി നി നിന്നുകൊണ്ട് അന്ന് അന്ന് പി ബി അംഗമായിരുന്ന കേരളത്തിൽ നിന്നുള്ള കേരളത്തിൽ നിന്ന് തന്നെയുള്ള മുതിർന്ന പി ബി അംഗമായിരുന്ന എ വിജയരാഘവന് താൽക്കാലികമായ ചുമതല കൈമാറിക്കൊണ്ടായിരുന്നു അദ്ദേഹം മാറി നിന്ന് നിന്നിരുന്നത് ആ ഒരു ആ ഒരു ശൈലി ഇക്കാര്യത്തിൽ ഇ പി ജയരാജൻ്റെ കാര്യത്തിലും പ്രാഥമിക അന്വേഷണത്തിന് അന്വേഷണത്തിന് ശേഷം എന്തെങ്കിലും കഴമുണ്ടെന്ന് കണ്ടെത്തിയാൽ ഇ പി ജയ ഇ പി ജയരാജൻ്റെ കാര്യത്തിലും സി പി എം ഒരു ആ ഒരു നിലപാട് പിന്തുടരാൻ സാധ്യതയുണ്ട് പക്ഷേ അത് നമുക്ക് ഈ ഘട്ടത്തിൽ അതൊന്നും ഉറപ്പിക്കാൻ കഴിയില്ല കാരണം പി ബി ഇക്കാര്യത്തിലൊരു പ്രാഥമികമായ വിലയിരുത്തൽ മാത്രമായിരിക്കും ഇന്ന് നടത്തുക ആ എന്ത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന് സംസ്ഥാന സംസ്ഥാനത്തെ നേതാക്കളായിരിക്കും കൂടിയാലോചന നടത്തി തീരുമാനിക്കുക അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം ഏത് തരത്തിൽ ഏതു തരത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇ പി രാജ ഇ പി ജയരാജൻ്റെ ഒരു ഭാവി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ഇ പി ജയരാജൻ്റെ രാഷ്ട്രീയ ഭാവിയെ പറ്റി നമ്മൾ പറയുമ്പോൾ പോലും അദ്ദേഹം ഏകദേശം ഒരു സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിരുന്നത് കാരണം എം സി പി എം സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദന്റെ സ്ഥാനാരോഹണത്തിന് ശേഷം പാർട്ടിയുമായി ഇരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട് ആരോപണത്തിൽ അന്വേഷണം വേണം പറഞ്ഞത് പ്രസ്താവനയാക്കിയിട്ടുണ്ട് ലീഗിന് രണ്ട് സ്വരമില്ലെന്ന വിശദീകരണം ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണോ കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ മലക്കം മറിഞ്ഞു എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ കഴിയില്ലേ അത്തരത്തിൽ വിമർശനം ലീഗിൻ്റെ ഒരു പൊതു എപ്പോഴും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഏറ്റവും കൂടുതൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് വിഹിതമുള്ള ഒരു പാർട്ടിയാണ് ലീഗ് അതുകൊണ്ട് തന്നെ ലീഗിൽ ഇക്കാര്യത്തിൽ സി പി എമ്മിന് എതിരായ ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകളിൽ വൈരുദ്ധ്യമുണ്ടായാൽ അത് മുന്നേ അത് ലീഗിനെ മാത്രമല്ല ആ മുന്നണിയുടെ ഒരു കെട്ടുറപ്പിനെ ആകെ ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ലീഗിലെ ഏത് സി പി എമ്മുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് എൽ ഡി എഫുമായി ബന്ധപ്പെട്ട എന്ത് വിഷയമുണ്ടായാലും അക്കാര്യത്തിൽ ലീഗിൻ്റെ ഒരു പ്രതികരണം പലപ്പോഴും ഉറ്റുനോക്കപ്പെടുന്നതിന് കാരണം അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇന്നലത്തെ ഒരു പ്രസ്താവന പി കെ കുഞ്ഞാലിക്കുട്ടി അത് ആഭ്യന്തര വിഷയമാണെന്ന് പറഞ്ഞൊതുക്കാൻ ശ്രമിച്ചപ്പോൾ അതൊരു പ്രസ്താവന വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ് നിലവിൽ സി പി എം എനിക്ക് തോന്നുന്നു ഒരു വലിയ ഇതിനൊരു രാഷ്ട്രീയ വലിയൊരു രാഷ്ട്രീയ ചരിത്രം കൂടി നമുക്ക് ഇതിനെ ഇതിനെ ഇതുമായി ബന്ധിപ്പിക്കാവുന്ന എനിക്ക് തോന്നുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അഭ്യർത്ഥിച്ചത് ബദൽരേഖയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ സി പി എമ്മിൽ നടക്കുന്നത് അന്ന് ബദൽ രേഖ സി പി സി പി എം കേരള കോൺഗ്രസ് അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികൾ പാർട്ടികളെ അകറ്റി നിർത്തേണ്ടവരല്ല അവരെ അവരെ പാർട്ടിയുമായി എൽ ഡി എഫുമായും സി പി എമ്മുമായും ഒക്കെ സഹകരിപ്പിക്കേണ്ടതാണ് എന്ന് അന്ന് എം വി രേഖ എം വി രാഘവൻ ഒരു നിലപാടെടുക്കുകയും എന്നാൽ അത് ഇ എം എസ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ എതിർക്കുകയും ഭൂരിപക്ഷ രാഷ്ട്രീയ ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത പ്രോത്സാഹിപ്പിക്കും എന്ന തരത്തിലൊക്കെ നിലപാടെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ുന്നു ഈ ഘട്ടത്തിൽ അത്യന്തി ആത്യന്തികമായി പാർട്ടി ലൈനോട് അന്ന് എം വി ഗോവിന്ദൻ ചേർന്ന് നിന്നുവെങ്കിലും ഒരു ഘട്ടത്തിൽ സി പി എമ്മിന് ഈ പറയുന്ന എം വി രാഘവൻ്റെ ഒരു നിലപാടിനോടൊക്കെ ചാഞ്ഞ് നിൽക്കാൻ ഒരു ഘട്ടത്തിൽ എം വി ഗോവിന്ദൻ ശ്രമിച്ചിരുന്നു അപ്പോൾ നിലവിൽ ആ ആ ഒരു അന്ന് ആ ഒരു നിലപാട് ഇടക്കാലത്തൊരു ഇത്തരത്തിലൊരു ചെറിയ ഒരു ശൈലിമാറ്റമൊക്കെ അന്ന് കാണിച്ചിരുന്ന എം വി ഗോവിന്ദനാണ് നിലവിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നതും നമ്മൾ എടുത്തു കാണണം ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിലവിൽ വീണ്ടും ഒരു സി പി എം ലീഗ് ബാന്ധവം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് അജി ഈ അനീതിക്കെതിരെ മിണ്ടണമെന്നാണ് കെ പി എം മജീദ് പറഞ്ഞത് അതായത് കുഞ്ഞാലിക്കുട്ടിക്ക് പരസ്യമായി തന്നെ ഒരു താക്കീത് കൊടുക്കുകയല്ലേ കെ പി എം കുഞ്ഞാലിക്കു അതായത് അനീതിക്കെതിരെ പോരാടണമെന്നാണ് കെ പി എ മജീദ് പറഞ്ഞിരിക്കുന്നത് അത് കുഞ്ഞാലിക്കുട്ടിക്കുള്ള ഒരു മുന്നറിയിപ്പും കൂടിയല്ലേ ഈ കാര്യത്തിൽ ഒരു പരസ്യമായ വാക്പോറിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് ലീഗിലെ ലീഗിൽ ഇക്കാര്യത്തിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഭിന്നതയുണ്ടെന്ന് പൊതുസമൂഹത്തിന് ഒരു സന്ദേശം നൽകാൻ ഈ ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ ലീഗ് ആഗ്രഹിക്കുമെന്ന് രാഷ്ട്രീയം വിലയിരുത്തുന്ന ആളുകൾ ചിന്തിക്കുന്നില്ല കാരണം നിലവിൽ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളെയൊക്കെ നേരിടാൻ യു ഡി എഫും ലീഗും ഒക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഒരുങ്ങിക്കൊണ്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ബി ജെ പിക്ക് എതിരായ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ബി ജെ പിക്ക് എതിരായ നിലപാടുകളൊക്കെ ലീഗും കോൺഗ്രസും ശക്തിപ്പെടുത്തുന്ന ഈ ഒരു ഘട്ടത്തിൽ ഒരു ഒരു നിമിഷം നിമിഷം ഇ പി ജയരാജനെതിരായ പരാതിയിൽ അന്വേഷണം വേണമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുകയാണ് അന്വേഷണം വേണമെന്ന് കെ എം ഷാജിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നത് അതൊരു പ്രസ്താവനയാക്കി മാധ്യമങ്ങൾ വളച്ചടിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇ പിക്ക് എതിരെയുള്ള പരാതി പിന്നെ ഇ പി ഇപിയുടെ ചിറകരിയാൻ തീരുമാനിച്ചത് പിണറായി വിജയനാണ് അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയാണ് ഇപ്പോൾ കെ എം ഷാജി പറഞ്ഞിരിക്കുന്നത് ഈ കെ എം ഷാജിയും കെ പി മജീദും അടക്കം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇക്കാര്യത്തിൽ ഇന്നലെ നടത്തിയ പ്രതികരണത്തിലൂടെ മുതിർന്ന നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു ഒറ്റപ്പെടലിലേക്ക് പോയി പാർട്ടിയിൽ ഒറ്റപ്പെട്ടു എന്ന തരത്തിലൊക്കെ ഇന്നലത്തെ മറ്റു നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം അതിന് പിന്നാലെയാണ് ഈ പറയുന്ന തരത്തിലൊക്കെ പി കെ കുഞ്ഞാലിക്കുറ്റി ഒരു നിലപാട് മാറ്റത്തിലേക്ക് എത്തിയത് അല്ലെങ്കിൽ മലക്കം പറഞ്ഞത് രാഷ്ട്രീയപരമായി തനിക്ക് ഇന്നലെ നടത്തിയ താൻ നടത്തിയ ഏറ്റവും വിവരം ഞാൻ അനീഷിലേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് വിഷയം ചർച്ച ചെയ്യുമെന്ന സൂചന ഇപ്പോൾ സീജാറാം യെച്ചൂരി നൽകിയിരിക്കുകയാണ് സീതാറാം യെച്ചൂരി പറഞ്ഞിരിക്കുന്നത് ഇ പി ജയരാജൻ വിഷയം അത് ചർച്ച ചെയ്യുമെന്ന് ഡൽഹിയിൽ പറഞ്ഞിട്ടുണ്ട് അത് അനീഷിന്റെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ് കാരണം ഒരു വലിയ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞുകൊള്ളാമെന്ന് മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അദ്ദേഹം അത് ഇന്നലെ തന്നെ പറഞ്ഞിരിക്കുകയാണ് പക്ഷേ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ ഒരു വിശദീകരണവും ഇപ്പോൾ വന്നിരിക്കുന്നു അത് ഡൽഹിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് സീതാറാം യെച്ചൂരി പറഞ്ഞിരിക്കുകയാണ് ഇ പി ജയരാജൻ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇ പി ജയരാജൻ വിഷയം ചർച്ച ചെയ്യുമെന്ന് പറയുമ്പോൾ പി ജയരാജന്റെ ആരോപണങ്ങൾക്ക് പ്രതികരിക്കാൻ ഇ പി ജയരാജൻ തയ്യാറായിട്ടില്ല എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നു വെള്ളിയാഴ്ചത്തെ സി പി എം സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുമോ എന്നതിനും മറുപടിയുമില്ല എന്ന് ഇപ്പോൾ ജയരാജൻ പറഞ്ഞിരിക്കുന്നു ഈ വാർത്തകളൊക്കെ തന്നെയും ഡൽഹിയിലാണ് ഡൽഹിയിൽ നിന്നാണ് പുറത്ത് വരുന്ന ഡൽഹിയിൽ നിന്നാണ് പുറത്തു വരുന്നത് ഇപ്പോൾ ഇ പി വിഷയത്തിൽ ലീഗിന് രണ്ടഭിപ്രായമില്ല എന്ന് കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞിരിക്കുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത് ഇ പി വിഷയത്തിൽ പൊതുസമൂഹത്തിന് വിശ്വാസമായ അന്വേഷണം വേണം അനീഷിന്റെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് വിഷയം യു ഡി എഫ് ചർച്ച ചെയ്യുമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നു ഒരേ സ്വരമാണ് ലീഗിനുള്ളത് എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നു അതായത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്ന പ്രസ്താവന തിരുത്തിയിരിക്കുകയാണ് അനീഷ് അനീഷിന് തുടരാം ആ അജി ഇന്നലെ പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തിയ പ്രസ്താവന കൊണ്ട് യു ഡി എഫിനുണ്ടായ പരിക്കിനെ ഒന്ന് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇന്ന് ലീഗ് ലീഗ് നേതാക്കൾ നടത്തിയ നടത്തിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ കാരണം ഇന്നലത്തെ പ്രസ്താവന കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഭിന്നത എൽ ഡി എഫിലും ക്ഷമിക്കണം യു ഡി എഫിലും ലീഗിലും ഇത് സംബന്ധിച്ചുണ്ടായി ഇ പി ജയരാജൻ്റെ ആരോ ഇ പി ജയരാജനെതിരായ ആരോ ആരോപണവുമായി ബന്ധപ്പെട്ട ഇന്നലെ ലീഗിലും യു ഡി എഫിലും വലിയൊരു ഭിന്നത ഉണ്ടെന്ന തരത്തിലൊക്കെ ചില പ്രസ്താവനകളിലൂടെ ചില പ്രസ്താവനകളിലൂടെയൊക്കെ ചില വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്ന് പരിഹരിക്കാൻ തക്കത വണ്ണം ഉള്ള ഒരു പ്രസ്താവനയാണ് ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ എന്തായാലും യു ഡി എഫിന്റെ ഇക്കാര്യത്തിൽ ഇ പി ജയരാജനെതിരായ ആരോപണത്തിന്റെ മുസ്ലിം ലീഗിനുള്ളിൽ ഭിന്ന അഭിപ്രായങ്ങൾ പുറത്തു വന്നിരുന്നു ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ചെറുവള്ളി പൊളിറ്റിക്കൽ ഡിസ്കിൽ നിന്നാണ്